ആ ഒരു പൊതുബോധത്തെയാണ് ലാങ് എന്ന് വിളിക്കുന്നത് സൊസ്യൂർ വിളിക്കുന്ന ഒരു ടേമാണ് ലാങ് ഫെർഡിനൺ ഡി സൊസ്യൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ മലയാളത്തിൽ സൊസ്യൂർ എന്നും സസ്യൂർ എന്നൊക്കെ എൻട്രിയുടെ എച്ച് എസ് എസ് ടി മലയാളത്തിൻ്റെ പുതിയ ബാച്ച് മെൻ്റർഷിപ്പോടു കൂടിയുള്ള പുതിയ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭാഷാ പഠനത്തിന് പ്രത്യേകിച്ച് ഒരു പതിനെട്ടാം നൂറ്റാണ്ടുവരെ ഒരു പേര് ഫിലോളജി എന്നാണ് അതിൻ്റെ ചെറിയ ചെറിയ ഘടകങ്ങളിലേക്ക് അതിനെ വിഭജിച്ച് പഠിക്കുന്ന രീതിയാണ് നമ്മൾ ആ ഹടനാപരമായ പഠനം എന്ന് പറയുന്നത് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എൻട്രി എച്ച് എസ് എസ് ടി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ ഭാഷാശാസ്ത്ര രംഗത്തെ വളരെ പ്രമുഖനായ സൊസ്യൂർ എന്ന് പറയുന്ന ഭാഷാ പണ്ഡിതനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ ആധുനിക ഭാഷാശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാരെ ബ്ലൂംഫീൽഡും അതോടൊപ്പം തന്നെ സൊസ്യൂറും ഈ രണ്ട് പണ്ഡിതന്മാരെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കാറുണ്ട് അപ്പോൾ അതിലെ സൊസ്യൂർ എന്ന് പറയുന്ന ആധുനിക ഭാഷാശാസ്ത്രജ്ഞനെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ക്ലാസ്സിലേക്ക് പോകാം നമുക്കറിയാം ഫെർഡിനൻ ഡി സൊസ്യൂർ എന്നുള്ളതാണ് ഈ ഒരു ഭാഷാശാസ്ത്രജ്ഞൻ്റെ പേരല്ലേ അതായത് യൂറോപ്യൻ ഭാഷാശാസ്ത്രജ്ഞനാണ് എന്നറിയാം ഫെർഡിനൻ ഡി സൊസ്യൂർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ സസ്യൂർ എന്ന് പറയാറുണ്ട് സൊസ്യൂർ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ രണ്ട് തരത്തിലും നമ്മൾ മലയാളത്തിൽ ഉച്ചരിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫെർഡിനൻ ഡി സൊസ്യൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ മലയാളത്തിൽ സൊസ്യൂർ എന്നും സൊസ്യൂർ എന്നൊക്കെ എഴുതാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉച്ചരിക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെയുള്ള ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടം നിങ്ങളൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കാരണം നമ്മൾ ഭാഷാശാസ്ത്രത്തിലെ ആധുനിക കാലഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പ്രാചീനമായ ഭാഷാ പഠനങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടമായ ഭാഷാശാസ്ത്രത്തിലെ ആധുനിക ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത് തീർച്ചയായിട്ടും സൊസ്യൂറുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളിലേക്ക് പോകാം അപ്പോൾ ഈ സൊസ്യൂറിന് മുമ്പായിട്ട് അല്ലെങ്കിൽ സൊസ്യൂറിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ പ്രാചീന ഭാഷാ പഠനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ് അതിൻ്റെ ബാക്കി എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പോയിൻ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഭാഷാ പഠനം ഫിലോളജി എന്നാണ് അറിയപ്പെട്ടിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അതായത് ആദ്യ കാലഘട്ടത്തിലെ ഭാഷാ പഠനം അല്ലെങ്കിൽ പരമ്പരാഗതമായ ഭാഷാ പഠനം പരമ്പരാഗത വ്യാകരണ പഠനം എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെട്ടതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള പിന്നീട് ഒരു മധ്യഘട്ടത്തിലുണ്ടായ ഭാഷാ പഠനം ഫിലോളജി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഭാഷാ പഠനത്തിന് പ്രത്യേകിച്ച് ഒരു പതിനെട്ടാം നൂറ്റാണ്ട് വരെ പറഞ്ഞിരുന്ന ഒരു പേര് ഫിലോളജി എന്നാണ് ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ സൊസ്യൂറൊക്കെ വരുന്നതിന് മുമ്പ് നടന്ന ഭാഷാശാസ്ത്ര രംഗത്ത് നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും ഓർത്തിരിക്കണം ഇങ്ങനെ തുടർച്ചയായ രീതിയിൽ അല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങളെ കാലക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ അതൊരിക്കലും മറന്നുപോവുകയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സൊസ്യൂറിൻ്റെ മുമ്പ് നടന്നിരിക്കുന്ന ഭാഷാ പഠന രംഗത്ത് നടന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ സർ വില്യം ജോൺസ് സംസ്കൃത ഭാഷയും യൂറോപ്യൻ ഭാഷകളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് വളരെ വലിയൊരു പ്രസ്താവന നടത്തി എന്താണ് ആ പ്രസ്താവന അതായത് ഈ സംസ്കൃത ഭാഷയും അതോടൊപ്പം തന്നെ ഇൻഡോ യൂറോപ്യൻ ഭാഷകളും വലിയൊരു ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഈ ഒരു പ്രസ്താവന ആ ഒരു കാലഘട്ടത്തിൽ ഭാഷാശാസ്ത്ര രംഗത്ത് വലിയൊരു മാറ്റം കുറിച്ച പ്രസ്താവനയാണ് ജോർജ്സ് നടത്തിയ ഈ പ്രസ്താവന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചു അതിനുശേഷം താരതമ്യ ഭാഷാ വിജ്ഞാനീയം എന്ന് പറയുന്ന ഒരു പഠനശാഖ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരികയും ചെയ്യുകയാണ് അതായത് പരമ്പരാഗതമായ വ്യാകരണ പഠന രീതിയിൽ നിന്നും ഭാഷാ പഠനത്തിന് വലിയൊരു വ്യത്യാസം ഉണ്ടാവുകയാണ് എന്താണ് ആ വ്യത്യാസം താരതമ്യ ഭാഷാ വിജ്ഞാനിയം കമ്പാരിറ്റീവ് ഫിലോളജി എന്ന് പറയുന്ന ഒരു പുതിയ പഠനശാഖ രൂപപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറില് ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സർ വില്യം ജോൺസ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തുന്നു റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ മൂന്നാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത് അതായത് സംസ്കൃത ഭാഷയും യൂറോപ്യൻ ഭാഷകളും തമ്മിൽ ഘടനാപരമായിട്ട് അതിൻ്റെ വാക്യഘടനയിൽ അല്ലെങ്കിൽ അതിൻ്റെ പദനയിലൊക്കെ ചില ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നു അദ്ദേഹം സംസ്കൃതത്തെയും അതോടൊപ്പം തന്നെ ലാറ്റിൻ ഗ്രീക്ക് തുടങ്ങിയ ഭാഷകളെയൊക്കെയാണ് ബന്ധപ്പെടുത്തി പഠിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് കമ്പാരിറ്റീവ് ഫിലോളജി എന്ന് പറയുന്ന ഒരു പഠന രീതി സ്ഥാപിക്കപ്പെടുകയാണ് അതായത് ഒന്നിലധികം ഭാഷകളെ താരതമ്യം ചെയ്ത് പഠിക്കുക അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഗോത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഭാഷകളുടെ ഒറിജിനെക്കുറിച്ചൊക്കെ പഠിക്കുക എന്ന് പറയുന്ന പുതിയ ഒരു പഠന രീതി ആരംഭിക്കുകയാണ് നമുക്കറിയാം ഈ കമ്പാരിറ്റീവ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പഠനശാഖ പിന്നീട് വലിയ രീതിയിൽ പ്രചാരം ലഭിക്കുന്നുണ്ട് ആ ഒരു പഠനശാഖയ്ക്ക് അപ്പോൾ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കമ്പാരിറ്റീവ് ഫിലോളജിയുടെ ഉത്ഭവം എന്നൊക്കെ ആദ്യം മനസ്സിലാക്കുക തുടർന്നാണ് സാഹിത്യ പഠനത്തിലൊക്കെ ഈ കമ്പാരിറ്റീവ് സ്റ്റഡീസ് വലിയ രീതിയിൽ പ്രാധാന്യം നേടുന്നത് ഇത് ഭാഷാ പഠന രംഗത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് എന്ന് ഓർത്തുവയ്ക്കുക ആ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നുള്ള വർഷവും ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ആരാണ് ഈ കമ്പാരിറ്റീവ് ഫിലോളജിക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളൊരു കാര്യവും ഓർത്തുവെക്കുക സർ വില്യം ജോൺസാണ് ഓക്കെ ഇനി നമുക്ക് സൊസീറിലേക്ക് തന്നെ പോകാം കുറിച്ച് ആദ്യം കൊടുത്തിരിക്കുന്ന പോയിന്റ് എന്താണ് ഹടനാത്മുഖവും വിവരണാത്മകവുമായ ഭാഷാശാസ്ത്ര പഠനങ്ങളുടെ പിതാവ് എന്നാണ് സൊസ്യൂർ അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഈ ഹടനാത്മകവും വിവരണാത്മകവുമായ ഭാഷാ പഠനം എന്നൊന്ന് മനസ്സിലാക്കണം നമുക്കറിയാം സൊസ്യൂറിനെ നമ്മൾ ഹടനാവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഹടനാവാദം എന്താണ് എന്ന് നമുക്കറിയാം ഭാഷാശാസ്ത്രത്തിലും അല്ലെങ്കിൽ സാഹിത്യ പഠന പഠനത്തിലുമൊക്കെ ഒരുപോലെ പ്രാധാന്യം ലഭിച്ച ഒരു സിദ്ധാന്തമാണ് ഈ ഘടനാവാദം അപ്പോൾ സൊസ്യൂറ് ഘടനാവാദത്തിൻ്റെ പണ്ഡിതനായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ അതായത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ കാര്യത്തെ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകങ്ങളിലേക്ക് വേർതിരിക്കുകയോ എന്നുള്ളതാണ് ഘടനാവാദ പഠനങ്ങളുടെ ഒരു രീതി അല്ലേ നമ്മളിപ്പോൾ ഒരു ആനയെ പഠിക്കുകയാണെങ്കിൽ ആ ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട് കൊമ്പുണ്ട് വാലുണ്ട് നാല് കാലുണ്ട് കറുത്ത നിറമുണ്ട് ഇല്ലേ ഇങ്ങനെ പല കാര്യങ്ങളും ആനയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം മുതൽ ചെറിയ കാര്യത്തിലേക്ക് വരെ ആനയെ തരംതിരിച്ചുകൊണ്ട് വിഭജിച്ചുകൊണ്ട് ഘടകങ്ങളാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഭാഷയെയും ഒരു പൊതുഘടനയുടെ ഭാഗമായി എടുത്തുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ഘടകങ്ങളിലേക്ക് അതിനെ വിഭജിച്ച് പഠിക്കുന്ന രീതിയാണ് നമ്മൾ ആ ഹടനാപരമായ പഠനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഘടനാപരമായ പഠനത്തിൻ്റെയും വിവരണാത്മകമായ പഠനത്തിൻ്റെയും വക്താവാണ് പിതാവാണ് സൊസ്യൂറ് അല്ലേ ഈ വിവരണാത്മകമായ പഠനം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അതായത് ഇതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിൽ ഭാഷാ പഠനം എന്ന് പറയുന്നത് നിർദ്ദേശാത്മകമായ രീതിയാണ് അതായത് ചോദ്യോത്തരങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഒരു കാര്യം പറയുന്നു ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആ ഉത്തരങ്ങളിലൂടെ ചോദ്യ ഉത്തര രീതിയിലൂടെ സമർത്ഥിക്കുന്ന ഒരു ഭാഷാ പഠന രീതിയാണ് പരമ്പരാഗത വ്യാകരണ രീതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ സൊസൂറിൻ്റെയൊക്കെ കാലഘട്ടമാകുമ്പോൾ അല്ലെങ്കിൽ ബ്ലൂംഫീൽഡിൻ്റെയൊക്കെ കാലഘട്ടമാകുമ്പോൾ വിവരണാത്മകമായ ഒരു രീതി കടന്നു വരികയാണ് എന്താണ് ഈ വിവരണാത്മകമായ രീതിയുടെ പ്രത്യേകത കാര്യങ്ങളെ അപഗ്രതിച്ച് വാസ്തുതാപൂർവ്വം മനസ്സിലാക്കുന്ന ഒരു പഠന രീതിയാണ് അപ്പോൾ ഒരൊറ്റ സെൻറ്റൻസിൽ ഒരു ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണോ അല്ല മറിച്ച് ആ കാര്യത്തിൻ്റെ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് അതിനെ അവതരിപ്പിക്കുന്ന ഒരു പഠന രീതിയാണ് അപ്പോൾ ഭാഷാ പഠന രംഗത്തുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണിത് സൊസ്യൂറിൻ്റെ ഒരു കാലഘട്ടമാകുമ്പോൾ അല്ലെങ്കിൽ സൊസ്യൂറിൻ്റെ ഒരു കടന്നു വരുവോട് കൂടിയിട്ട് ഘടനാത്മകവും വിവരണാത്മകവുമായ ഭാഷാ പഠനം ആരംഭിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം ഘടനാത്മകവും വിവരണാത്മകവുമായ ഭാഷാശാസ്ത്ര പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂറോപ്യൻ ഭാഷാ പണ്ഡിതനായ സൊസ്യൂറാണ് തീർച്ചയായിട്ടും ഈ ഒരു പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇദ്ദേഹം ഒരു യൂറോപ്യൻ ഭാഷാ പണ്ഡിതനാണ് എന്ന് പറഞ്ഞു അല്ലേ ബ്ലൂംഫീൽഡ് അമേരിക്കൻ ഭാഷാ പണ്ഡിതനാണ് ഈ രണ്ടു പേരെയും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരേ കാലഘട്ടത്തിലെ ഭാഷാ പഠിതാക്കളായിട്ട് അല്ലെങ്കിൽ ആധുനിക ഭാഷാശാസ്ത്രത്തിലെ ഭാഷാ പഠിതാക്കളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം സ്വിറ്റ്സർലൻഡുകാരനാണ് സിസ്വ പണ്ഡിതനാണ് ജനീവ സർവകലാശാലയിലെ ഭാഷാശാസ്ത്ര അധ്യാപകനാണ് സുസ്യൂർ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഗ്രീക്ക് സിസ്വ ലാറ്റിൻ സംസ്കൃതം ഫ്രഞ്ച് ഇങ്ങനെ നിരവധിയായ ഭാഷകൾ വശമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബഹുഭാഷ പണ്ഡിതനാണ് സസ്യൂർ എന്ന് നമുക്കറിയാം ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭാഷകളിൽ പാണ്ഡിത്യമൊന്നും ഒരു ഭാഷാശാസ്ത്രജ്ഞന് അത്യാവശ്യമാണ് എന്നൊന്നും ഇല്ല എന്നാണ് ബ്ലൂംഫീൽഡ് പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കേട്ടോ അതായത് ബ്ലൂംഫീൽഡ് പറയുന്നുണ്ട് ഭാഷാ പണ്ഡിതൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള ഭാഷകൾ അറിയാവുന്ന ഒരാളല്ല മറിച്ച് ഏതെങ്കിലും ഒരു ഭാഷ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി അതോടൊപ്പം ഭാഷയെ അപഗ്രഥിക്കുന്ന നിയമങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഭാഷാശാസ്ത്രം ഞാൻ ചെയ്യേണ്ടത് അല്ലാതെ നിരവധിയായ ഭാഷകൾ അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു കാര്യമല്ല മറിച്ച് ഭാഷയെ അപഗ്രഥിക്കാൻ കഴിയുന്ന രീതികൾ അല്ലെങ്കിൽ നിയമാവലികൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഭാഷാശാസ്ത്രം ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ബ്ലൂഫീൽഡൊക്കെ പറയുന്നത് അതൊരു വിമർശനമായിട്ടല്ല ഞാൻ പറഞ്ഞത് സൊസ്യൂറിന് ഇത്തരം നിരവധിയായിട്ടുള്ള ഭാഷകളൊക്കെ അറിയാമായിരുന്നു പ്രത്യേകിച്ച് ഇൻഡോ യൂറോപ്യൻ ഭാഷ അതോടൊപ്പം തന്നെ ഇൻഡോ ആര്യൻ ഗോത്രത്തിൽപ്പെടുന്ന സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകൾ അദ്ദേഹത്തിന് വശമായിരുന്നു അതുപോലെ തന്നെ സൊസ്യൂറിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചന ഇവിടെ കൊടുത്തിട്ടുണ്ട് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ഒന്ന് ഓർത്തിരിക്കണം സൊസ്യൂറിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അല്ലെങ്കിൽ സൊസ്യൂറിൻ്റെ കൃതിയുടെ പേര് കോഴ്സിൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പുസ്തകം സൊസ്യൂർ ഡയറക്റ്റ് രചിച്ചതാണോ അല്ല സൊസ്യൂർ മരിച്ചതിന് ശേഷം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ആരാണിത് പ്രസിദ്ധീകരിച്ചത് സൊസ്യൂറിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ചാൾസ് ബലി അതോടൊപ്പം തന്നെ ഷസകായെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാർ കൂടി പ്രസിദ്ധീകരിച്ചതാണ് സൊസ്യൂറിയൻ ചിന്തകൾ സമാഹരിച്ച് ഒരു പുസ്തകമാക്കി ഫ്രഞ്ച് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഫ്രഞ്ച് ഭാഷയിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതൊക്കെ ആകുമ്പോഴാണ് അത് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ അതിൻ്റെ ഒരു വിവർത്തനം വിവർത്തനമുണ്ടാകുന്നത് എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് വിവർത്തനം വരുന്നു അതോടുകൂടിയിട്ടാണ് ഈ സൊസ്യൂറിയൻ ചിന്തകൾ ലോക പ്രശസ്തമാകുന്നത് അതിനു മുമ്പ് ഇത് ഫ്രഞ്ച് ഭാഷയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു പിന്നീട് ഇതൊരു ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു വരുമ്പോഴാണ് സൊസ്യൂറിയൻ ഭാഷാശാസ്ത്ര ചിന്തകൾ സാമാന്യ ജനത്തിന് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അത് ആഗോളമായ തലത്തിലേക്ക് ഒരു പ്രചാരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ പേരൊന്ന് ഓർത്തു വയ്ക്കണം ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് സൊസ്യൂറിൻ്റെ പുസ്തകമാണ് സൊസ്യൂർ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണത് ഇനി നമ്മൾ സൊസ്യൂറിനെ പഠിക്കുമ്പോൾ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് ലാങ് പരോൾ സങ്കല്പം സൊസ്യൂറിനെ പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് ലാങ് പരോൾ സങ്കല്പം അല്ലേ എന്താണ് ലാങ് പരോൾ സങ്കല്പം ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോസ്യൂർ പറഞ്ഞിരിക്കുന്ന രണ്ട് ടേംസ് ആണ് ലാങ്ങും അതോടൊപ്പം തന്നെ പരോളും അപ്പോൾ നമുക്ക് എന്താണ് ലാങ്ങ് എന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ എന്താണ് പരോൾ എന്ന് മനസ്സിലാക്കാം എന്താണ് ലാങ് പരമ്പരാഗതവും വ്യവസ്ഥാപിതവുമായ ഭാഷീയ മാതൃകകളുടെ കൂട്ടത്തെയാണ് അല്ലെങ്കിൽ ഭാഷണ സമൂഹം ഉപയോഗപ്പെടുത്തുന്ന സമഗ്രമായ വ്യാകരണ വ്യവസ്ഥയെയാണ് സൊസ്യൂർ ലാങ് എന്ന് വിളിക്കുന്നത് എന്താണ് അത് പറയുന്നത് അതായത് ഒരു ഭാഷക സമൂഹത്തിന് ആ ഭാഷയെക്കുറിച്ചുള്ള ഒരു പൊതുബോധത്തെയാണ് നമ്മൾ ലാങ് എന്ന് വിളിക്കുന്നത് അല്ലേ ആ പൊതുബോധം എന്ന് പറയുന്നത് എന്താണ് ആ ഭാഷയെക്കുറിച്ചുള്ള നിയമാവലികളാണ് ആ ഭാഷയുടെ വ്യാകരണമാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മലയാളം പഠിക്കുമ്പോൾ മലയാള ഭാഷയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മലയാള ഭാഷയുടെ നിയമാവലികളെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ മലയാളം സംസാരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മലയാളം പ്രയോഗിക്കുന്നവർക്കുണ്ട് അല്ലേ ആ പൊതുധാരണയെയാണ് സൊസ്യൂർ ലാങ് എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടേമൊന്നുമല്ല അതായത് ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ ആ ഭാഷയെക്കുറിച്ചുള്ള ഒരു പൊതുബോധമുണ്ട് ഇപ്പോൾ മലയാളത്തിന് മലയാളത്തിൻ്റേതായ നിയമാവലികൾ പറയുന്ന ഒരു വ്യാകരണ ഗ്രന്ഥമുണ്ട് ഇല്ലേ കേരളമാണ് നിയം പോലെ അല്ലെങ്കിൽ മലയാളം അംഗീകരിക്കുന്ന മറ്റു ചില വ്യാകരണ ഗ്രന്ഥങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ അതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു വാക്യഘടന ഇങ്ങനെയാണ് അല്ലെങ്കിൽ പ്രത്യയങ്ങൾ ഇങ്ങനെയാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണയുണ്ടല്ലേ ആ ഒരു ധാരണയെ ആ ഒരു പൊതുബോധത്തെയാണ് ലാങ് എന്ന് വിളിക്കുന്നത് സൊസീർ വിളിക്കുന്ന ഒരു ടേമാണ് ലാങ് അപ്പോൾ ഭാഷാ പ്രയോക്ത പ്രയോക്താക്കളായ എല്ലാവരുടെയും മനസ്സിൽ ആ ഭാഷയെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് ലാങ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പരോള് പരോൾ എന്ന് പറയുന്നത് ഈ ലാങ് അനുസരിച്ചുകൊണ്ട് ഓരോ വ്യക്തിയും ഓരോ സന്ദർഭത്തിലും ഈ ഭാഷ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് ലാങ് എന്ന് പറയുന്നത് ഭാഷയെക്കുറിച്ചുള്ള നിയമങ്ങളാണെങ്കിൽ ഈ ഭാഷ സംസാരിക്കുന്ന വ്യക്തികൾ ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് ഈ ഭാഷ സംസാരിക്കുന്നത് നമ്മുടെ കയ്യിലൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ചായിരിക്കുകയില്ല നമ്മൾ എല്ലാ പ്രവർത്തിക്കുന്നത് അല്ലേ പ്രവർത്തിക്കുന്നതല്ലേ നിന്നും ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് ഇല്ലേ ഇപ്പോൾ ഭാഷയെ സംബന്ധിക്കുന്ന ഒരു പൊതു നിയമമുണ്ട് അല്ലെങ്കിൽ ഒരു പൊതുവ്യാകരണ വ്യവസ്ഥയുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആ വ്യാകരണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടല്ല എല്ലാ സന്ദർഭങ്ങളിലും ആ ഭാഷ പ്രയോഗിക്കാറുള്ളത് അതിൽ വ്യത്യാസങ്ങൾ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തിയുടെയും ഭാഷാ പ്രയോഗത്തിൽ വരുന്ന വ്യത്യാസത്തെയാണ് സൊസ്യൂറ് പരോൾ എന്ന് പറയുന്ന ഒരു ടേമ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ ലാങ് പരോൾ സങ്കല്പം എന്ന് പറയുന്നത് നമുക്കതിനെ ഒരു ഫുട്ബോൾ കളിയുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി കഴിയും ഒരു ഫുട്ബോൾ കളി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മത്സരത്തിൽ ആ ഫുട്ബോളിൻ്റെ നിയമങ്ങൾ റഫറി കൃത്യമായിട്ടും പറയാറുണ്ടല്ലേ അപ്പോൾ ഫുട്ബോൾ കളിയിലെ നിയമങ്ങളും അതിനെക്കുറിച്ച് പറയുന്ന റഫറിയുമാണ് നമ്മൾ ഈ ലാങ് പരോൾ സങ്കല്പത്തിലെ ലാങ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പരോൾ എന്ന് പറയുന്നതോ ആ ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ അതിലെ കളിക്കാർ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് അവർ മത്സരം നടത്തുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യത്തെയാണ് നമുക്ക് വേണമെങ്കിൽ പരോൾ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഒരു ഫുട്ബോൾ മത്സരം നിങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കുക ഫുട്ബോൾ മത്സരത്തിലെ റെഫറി പറയുന്ന നിയമങ്ങളാണ് ലാങ് എന്ന് പറയുന്നത് എങ്കിൽ ആ ഫുട്ബോൾ മത്സരത്തിൽ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് അതിലെ മത്സരാർത്ഥികൾ അല്ലെങ്കിൽ പ്ലേയേഴ്സ് കളിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പരോൾ എന്നുള്ള ഒരു കാര്യവുമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അതിനെ പരിശോധിക്കുകയാണെങ്കിൽ ഭാഷയിലെ വ്യാകരണമാണ് ലാങ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ആ ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ പ്രയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പരോൾ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഈ സൊസ്യൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വളരെ കൂടി പഠിക്കേണ്ട ഒരു കാര്യമാണ് ലാങ് പരോൾ സങ്കല്പം അതോടൊപ്പം തന്നെ സൊസ്യൂറിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ പോയിൻ്റുകളൊക്കെ വിവരണാത്മുഖവും പഠനാത്മകുമായ ഭാഷാ പഠനത്തിൻ്റെ വക്താവാണ് പിതാവാണ് സസ്യൂർ എന്ന് പറയുന്ന പോയിൻറ്റൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതെല്ലാം ഓർത്തിരിക്കുക സസ്യൂറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ ലാങ് പെറോൾ സങ്കല്പത്തെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ എൻട്രിയുടെ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ് എൻട്രിയുടെ എച്ച് എസ് എസ് ടി മലയാളത്തിൻ്റെ പുതിയ ബാച്ച് മെൻഡർഷിപ്പോ കൂടിയുള്ള പുതിയ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബാച്ചിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കമൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അതിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ